ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. വിശകലന കുറിപ്പാണ്. അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി കമഴ്ത്തി തൂത്തു തുടച്ചപ്പോൾ അക്കമ്മ ചോദിച്ചു, അമ്മ ഞാൻ തേങ്കായ് പെറുക്കി കൂട്ടട്ടെ? ആ പിന്നെയാവാം, നല്ല മഴ വരുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നിന്നൊരു തേങ്ങാപ്പൂള് എടുത്തു തിന്നോ. ഇങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടമ്മയുടെ മനസ്സിലിരുപ്പ് എന്തായിരുന്നു? സന്ദർഭം വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. തേങ്ങ എന്ന പാഠഭാഗമാണ്. പി വത്സല എഴുതിയ ഒരു നോവലാണ്, ഒരു ചെറുകഥയാണ് തേങ്ങ. തെങ്ങിൻ തോപ്പിൽ അനാഥമായി കിടക്കുന്ന തേങ്ങകൾ അക്കമ്മ എന്ന വീട്ടുജോലിക്കാരിയായ പെൺകുട്ടി പെറുക്കി കൂട്ടാണ്. ഓക്കെ, അപ്പോൾ തെങ്ങും തേങ്ങയും ഒന്നും അക്കമ്മയ്ക്ക് സ്വന്തമായിട്ടില്ല. അവൾ തെങ്ങും തേങ്ങയും സ്വന്തമായിട്ടല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് അക്കമ്മ വരുന്നത്. എങ്കിലും അവൾക്ക് തേങ്ങ തിന്നാൻ കൊതിയൊന്നും ഉണ്ടായിട്ടല്ല, പണിയെടുക്കാനുള്ള തിടുക്കം കൊണ്ടും അല്ല. പിന്നെ എന്തുകൊണ്ടാണ്? അനാഥമായി ചിതറിക്കിടക്കുന്ന തേങ്ങകൾ കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി. അനാഥമായി ചിതറിക്കിടക്കുന്ന തേങ്ങകൾ കണ്ടപ്പോൾ അക്കമ്മയ്ക്ക് വിഷമം തോന്നി. അപ്പോൾ അവൾ വീട്ടമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ തേങ്ങ പെറുക്കി കൂട്ടട്ടെ എന്ന്. അപ്പോൾ ആരും ശ്രദ്ധിക്കാനില്ലാത്തവരാണ് അനാഥ കുഞ്ഞുങ്ങൾ. അതുപോലെയാണ് തെങ്ങിൻ തോപ്പങ്ങളിലെ തേങ്ങകളുടെ അവസ്ഥയും. ആരും തിരിഞ്ഞു നോക്കാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അങ്ങിങ്ങായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് തേങ്ങകളെ അനാഥ കുഞ്ഞുങ്ങളായി സങ്കല്പിച്ചിരുന്നത്. അപ്പോൾ തേങ്ങയുടെ കിടപ്പ് കണ്ടപ്പോൾ അക്കമ്മ തൻ്റെ തൻ്റെ അവസ്ഥയും ചിലപ്പോൾ ഓർത്തിരിക്കാം. കാരണം മാതാപിതാക്കളെ പിരിഞ്ഞ് തികച്ചും പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണ് അക്കമ്മ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അക്കമ്മയ്ക്കും ആ ചിതറിക്കിടക്കുന്ന തേങ്ങയ്ക്കും ഒരേപോലെ മനസ്ഥിതിയാണുള്ളത്. അവരും അനാഥരായി അങ്ങിങ്ങായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഇതൊക്കെ ആയിരിക്കാം അക്കമ്മയുടെ മനസ്സിൽ തോന്നിയത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പി വത്സലയുടേതല്ലാത്ത കൃതികൾ ഏതാണ്? ആദ്യ ജലം, കൂമം കൊല്ലി, വീട് മാറ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കഥാകൃത്തിൻ്റെയും നോവലുകൾ, കുറേ പ്രധാനപ്പെട്ട നോവലുകൾക്ക് ഒമിച്ചു വയ്ക്കാനുണ്ട്. അപ്പോൾ പി വത്സലയുടെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്, ആദ്യത്തെ നോവലാണ് നെല്ല്. അതേപോലെ ആദിജലവും കൂമം കൊല്ലിയൊക്കെ വത്സലയുടേത് കൃതികളാണ്. അതിലല്ലാത്തത് ഏതാണ്? വീടുമാറ്റമാണ്. ഏതാണ്? വീടുമാറ്റം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രതികരണ കുറിപ്പ്. നട്ടുച്ച വെയിലത്തും കൊടും മഞ്ഞത്തും കൃഷി നിലത്തിൽ പണിയെടുക്കുമ്പോൾ കർഷകരുടെ ആഹ്ലാദത്തിന് ഒരു കുറവും വന്നിരുന്നില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇന്നത്തെ കർഷകന് കൃഷി ആഹ്ലാദകരമായ അനുഭവമാണോ? എല്ലാവരും ഇന്ന് കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നോ? പൊഞ്ചകേതെ കളനിറഞ്ഞ എന്ന പാഠഭാഗത്തിലെ ആശയം കൂടി പരിഗണിച്ച് ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണ കുറിപ്പ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആൾക്കാർക്ക് എന്താണ്, കൃഷി ചെയ്യാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ പണ്ടത്തെ ആൾക്കാർ കാർഷിക വൃത്തിയിലായിരുന്നു അവർ സന്തോഷം കണ്ടെത്തിയിരുന്നത്. അവർക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അധ്വാനം വളരെ ഇഷ്ടമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. അതിനെക്കുറിച്ചൊരു പ്രതികരണ കുറിപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം അനുഭവ കുറിപ്പാണ്. ചീറുന്നു, കാറ്റടിഞ്ഞേറുന്നു, കാറുകൾ ചാടുന്നു, പെയ്യുന്നു കാലവർഷം. ഇമ്മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടത്തെ. മഴ അനുഭവം എല്ലാവരിലും സന്തോഷം ജനിപ്പിക്കുന്നതാണ്. മുകളിലെ വരികളിൽ കാലവർഷം വരുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന സന്തോഷം എങ്ങനെയാണ് എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സ്വന്തം അനുഭവം കൂട്ടിച്ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ അനുഭവത്തെ കുറിപ്പാണ്, സ്വന്തം അനുഭവമാണ് എഴുതേണ്ടത്. ചുവടെ കൊടുത്തിരിക്കുന്നവരെ കളിക്കുക എന്ന അർത്ഥം വരാത്ത പ്രയോഗമാണ് കൂത്താടുക, ലീല, വേല. വേല എന്ന് പറഞ്ഞിട്ട് പണിയെടുക്കാനാണ്. അപ്പോൾ ബാക്കി രണ്ടും കളിക്കുക എന്നർത്ഥമാണ്. ഇനി അടുത്തത് ജീവചരിത്ര കുറിപ്പാണ്. ആനന്ദ കൃതികൾ, ജൈവ മനുഷ്യൻ, ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, പി സച്ചിദാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1936 ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. 1997 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങളൊരു ഇനി അടുത്തത് ഒരു വിലയിരുത്തൽ കുറിപ്പാണ്. ഗാന്ധിജിയുടെ വാക്കുകൾ പാഴ്വാക്കുകളായിട്ടില്ല. കൈപ്പത്തിക്കുള്ളിൽ ഒരു പിടി ഉപ്പ് സംരക്ഷിക്കാൻ വേണ്ടി അഭിമാനിയായ ഇന്ത്യക്കാരൻ പോലീസിന് തച്ചു തകർക്കാൻ തലമണ്ട നീട്ടിക്കൊടുത്തു. വെടിവെയ്ക്കാൻ വിരിമാറ് കാട്ടി. മർദ്ദനമേറ്റ് ബോധമില്ലാതെ നിലം പതിക്കുമ്പോഴും ഉപ്പിൻ തരികൾ ചിതറിപ്പോകാതിരിക്കാൻ മുഷ്ടി നെഞ്ചോടമർത്തി പിടിച്ചു. സ്വാതന്ത്ര്യ സമരഭടൻ്റെ മുഷ്ടിക്കുള്ളിലെ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര രീതികളെ മുൻനിർത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക.
ഇനി അടുത്തത് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യത്തെ അവതരിപ്പിക്കുന്ന കവിതയാണ് ബാലാമണിയമ്മയുടെ ബാലലീല. കവയത്രിയുടെ തന്നെ മറ്റൊരു കവിതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, കളിക്കൊട്ട. അന്ന് ഉഷസ്സിൽ അതിഥിയായി തൻ വീട്ടിൽ വന്നൊരു കൊച്ചു തോഴിക്കു കാണിക്കാൻ ഉണ്ണിമച്ചിലേ കോടി ശ്രമാൽ കൊണ്ടു വന്നു വാരുറ്റതൻ കളിക്കൊട്ടയെ സാവധാനമെടുത്ത് അതിനതിൽ നിന്നും സാഭിമാനം നിലത്തു നിരത്തി ഞാൻ പാവകൾ ചെറു പന്തുകൾ ചമ്പക പൂവിതളുകൾ നൽപ്പെട്ടു നാടകൾ പൂർത്ത കുന്തത്തലപ്പുകൾ വണ്ടി ഏതോ തകർന്നതിൻ്റെ തുണ്ടുകൾ രണ്ട് മൂന്ന് കാശ പൊതികളും ആ മിടുക്കൻ്റെ നീലാവരുത് ഓമന വിരൽ കളിയിലൂടവേ ആ വിരൂപ ജഡപദാർത്ഥങ്ങളിൽ ആശുപാനത്തി ജീവിത സൗന്ദര്യം തഞ്ചി നിൽപ്പതായി കാണാവരും പുഞ്ചിരിയും കരച്ചിലും കൊഞ്ചലും. കവിതാഭാഗത്തിന് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ്. പിന്നെ അതേപോലെ തന്നെ ബാലാമണി അമ്മയുടേതല്ലാത്ത കൃതി ഏതാണ്? അപ്പോൾ ഇവിടെ വേനൽ മഴ, മഴുവിൻ്റെ കഥ, സോപാനം തുടങ്ങിയവ നൽകിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ്? ബാലാമണി അമ്മയുടേത് ഏതൊക്കെയാണ്? മഴുവിൻ്റെ കഥ, സോപാനം തുടങ്ങിയവയൊക്കെ ബാലാമണി അമ്മയുടെ കൃതികളാണ്. പക്ഷേ വേനൽ മഴ അതിൽ പെടാത്തതാണ്.